നമസ്കാരം. തോമസ് ചാണ്ടിയുടെ കോടതി വ്യവഹാരങ്ങളും കോൺഗ്രസിൻ്റെ വക്കാലത്തും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കുമോ എന്നായിരുന്നു ഇന്ന് കേരളത്തിൻ്റെ സംസാര വിഷയം. മന്ത്രി നൽകിയ ഹർജി ഹൈക്കോടതിയിൽ വന്ന ദിവസം, കൂടാതെ കൊച്ചിയിൽ മന്ത്രിയുടെ പാർട്ടിയായ NCP യോഗം, തീരുമാനമെടുക്കാൻ ഇടതുമുന്നണി യോഗം ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രി, കോഴിക്കോട്ടെ തിരക്കിട്ട ഔദ്യോഗിക പരിപാടികളിൽ, രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഒരു ദിവസം, മന്ത്രിസഭയിലെ ഒരംഗം തന്നെ സർക്കാരിനെതിരെ ഹർജിയുമായി പോയ ലോകത്തെ ആദ്യത്തെ സംഭവമായിരിക്കും ഇതെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രിയെ ഉച്ചയോടെ കോടതി തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ. മറ്റൊരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്വം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി. ഏതായാലും പാർട്ടി ഒരു പ്രത്യേക പ്രസിഡന്റ് ഇപ്പോൾ എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് പിന്നെ അദ്ദേഹം കുറ്റവാളിയാണ്, ഇതുവരെ ആരും തീരുമാനിച്ചിട്ടില്ല. മന്ത്രി പരാമർശം ഉണ്ടായി കഴിഞ്ഞാൽ അതും കൂടി പരിഗണിച്ചായിരിക്കുമല്ലോ തീരുമാനം എടുക്കുക. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലോ. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനം. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓല കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. സീസറിന്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന ഹൈക്കോടതിയുടെ ഒറ്റ വാക്കിന്റെ മേലെയാണ് KM മാണി UDFന്റെ കാലത്ത് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. എന്തെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ മന്ത്രി ഈ നിമിഷം രാജിവെക്കേണ്ട. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, കോടതിയുടെ കമന്റിനെ പറ്റി ഞാൻ പ്രതികരിക്കാനില്ല, അത് ശരിയല്ല. കോടതിക്ക് സ്വാതന്ത്ര്യമുള്ളതാണ് അവരുടെ കമന്റ്സ് കൊടുക്കാനായിട്ട്. കോടതിയുടെ വിധിയല്ലേ പ്രധാനം, കമന്റ്സ് ആണോ? അല്ലാതെ എത്രയോ കോടതി വിധി ഉണ്ടായിട്ടുണ്ട്, സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്, നടത്തുന്ന കമന്റ്സ് ഒന്നും വിധിയുടെ ഭാഗമല്ല. എന്തിനാലോചിക്കുന്നത്? ഘട്ടം വന്നില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അതിന് പാർട്ടിയുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. കോടതിയിൽ പോയാൽ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് തോന്നി നാണക്കേട്. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കോടതിയുടെ വിധി വരുമ്പോൾ ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കുന്നത്? നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. തോമസ് ചാണ്ടി വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പിണറായി കോടതി വിധി വന്നതിനു ശേഷം ആദ്യമായി സംസാരിച്ചു. ഇന്ന് കോഴിക്കോട്ട് വെച്ചും മുമ്പ് പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടിരുന്നു. മന്ത്രിയെ സംരക്ഷിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം എന്ന തോന്നൽ ബലപ്പെടുത്തും വിധം മുഖ്യമന്ത്രി ഈ ദിവസങ്ങളിലെല്ലാം മൗനം തുടർന്നു. എടാ, ഇവൻ ആമ്പറിന് അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. നിസ്സഹായാവസ്ഥ പിണറായി വിജയനാണുള്ളത്. കാരണം LDF മുന്നണി യോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി തീരുമാനമെടുക്കാൻ. CPM പോലും ഇപ്പോ കോടിയേരി ബാലകൃഷ്ണൻ പോലും ഈ കോടീശ്വരന്റെ മുമ്പിൽ കീഴടങ്ങണ്ട എന്ന് തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഈ നിസ്സഹായ അവസ്ഥ മനസ്സിലാവുന്നില്ല. തേനൊലിയോ തേങ്ങലോ
ജോസേ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? എന്താണ് ചേട്ടായി? കോമഡിയാണ് കോമഡി. എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും കോമഡി അടിച്ച് ഈസി ആയിട്ട് ഊരിപ്പോലെ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? അതും ശരിയാണ്, അദ്ദേഹത്തോട് രാജിവെക്കണമെന്ന് പറയാൻ മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും ഭയപ്പെടുകയാണ്. അങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങൾ പ്രകോപിപ്പിക്കാൻ നോക്കണ്ട. യഥാർത്ഥത്തിൽ തോമസ് ചാണ്ടിയെയും മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നൊരു സ്ഥിതിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ ആരുടെയും ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്തു. ആരാണ് ഉമ്മൻചാണ്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? എന്നാൽ ഉമ്മൻചാണ്ടിയോട് ചോദിക്കാനുള്ള ധൈര്യം വി എം സുധീരൻ ഇല്ലാത്തതുകൊണ്ട്, ബ്ലാക്ക്മെയിൽ എന്നുള്ളത് ഞങ്ങളെ നേരെ വെച്ച് ഇങ്ങോട്ട് കയറാൻ വേണ്ടി സുധീരൻ നോക്കണ്ട. രാഷ്ട്രീയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്നും എന്ന് പറയാനാവില്ല. ചാണ്ടിയുമായുള്ള സാമ്പത്തിക ബന്ധം എൽ ഡി എഫ് നേതൃത്വത്തെ, സി പി എം നേതൃത്വത്തെ ചാണ്ടിയോട് കർശനമായ രീതിയിൽ രാജി ആവശ്യപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിയുടെ ഹർജി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് കോടതി പറഞ്ഞതോടെ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കേണ്ടി വന്നു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകർ ആറിടത്ത് പ്രതികരണം ആരാഞ്ഞു. മൗനി ബാബയായി തുടർന്ന പിണറായി നിലപാട് പറഞ്ഞു. അതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മാത്രം. എൻസിപി കാര്യങ്ങൾ പരിശോധിച്ച് നിലപാടെടുക്കണമെന്നും തീരുമാനിച്ചിരുന്നു. ഇന്ന് എൻ സി പിയുടെ യോഗം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനുമുണ്ട്. രണ്ട് ജഡ്ജിമാരാണ് ഈ കേസ് കേട്ടത്. അതിൽ വിധിയുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, അതോടൊപ്പം എൻ സി പി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്താണ് സംസാരിച്ചു? ഞാൻ ആദ്യമായിട്ട് ഒന്നും കൂടി സംസാരിച്ചേ. ഉചിതമായ തീരുമാനം തക്ക സമയത്ത് എടുക്കുകയും ചെയ്യും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു സാബ്. എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരേ ഒരു മന്ത്രി അദ്ദേഹമാണ് തോമസ് ചാണ്ടി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പമുള്ള പാർട്ടിക്ക് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പല നിലപാടുകളാണ്. ഗോവയിൽ ഏക അംഗം ബി ജെ പിക്കൊപ്പം പോയി. മേഘാലയയിൽ മുമ്പ് കോൺഗ്രസിന് എതിരായിരുന്നു. ലീഡർ കെ കരുണാകരൻ്റെ ഡി ഐ സി വഴി എൻ സി പിയിലെത്തിയ തോമസ് ചാണ്ടിക്ക് ഇടതു സഹവാസം ശീലമാക്കിയ പീതാംബരൻ മാസ്റ്ററുടെയും കൂട്ടരുടെയും രാഷ്ട്രീയ സംസ്കാരം കിട്ടണമെന്നില്ല എന്ന് കാനം രാജേന്ദ്രനെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. തോമസ് ചാണ്ടി മന്ത്രിയായി തുടരുന്നതിനെതിരായി ചാനൽ ചർച്ചകളിലും പൊതുജനങ്ങളിലും വളർന്നു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തോമസ് ചാണ്ടി അപരാധിയാണ് എന്ന് ഇതുവരെ ഒരു ബോഡിയും പറഞ്ഞിട്ടില്ല എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പാർട്ടികളാണ് മന്ത്രിമാരെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. മന്ത്രിമാർ പാർട്ടിയെ നിയന്ത്രിക്കാനും നയിക്കാനും തുടങ്ങിയാൽ ഇതുപോലെയൊക്കെയുള്ള പല നിർഭാഗ്യകരമായ സാഹചര്യങ്ങളും ഉണ്ടാകും. ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടിയെ മന്ത്രിയെ പാർട്ടിയാണ് നിയന്ത്രിക്കുന്നത്. പാർട്ടി കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ളതാണ് നിയന്ത്രിക്കുന്നത്. അത് അങ്ങനെ രാജിവെപ്പിച്ചാലേ പാർട്ടിയാവുള്ളോ? നിങ്ങൾ പറഞ്ഞ ചെയ്താലേ ഞങ്ങളുടെ പാർട്ടി ശരിയായ പാർട്ടിയാവുള്ളോ? അതെന്റെ ആർഗ്യുമെന്റാണ്. നിങ്ങൾക്ക് ഞാൻ പന്ത്രണ്ട് രാജിവെപ്പിക്കണം നിർബന്ധമുണ്ട്. അത് ഞങ്ങളനുസരിച്ചാൽ നിങ്ങൾ നല്ല പാർട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി മോശമാണെന്ന് പറഞ്ഞാൽ മതിയോ? തീരുമാനമെടുക്കാൻ മുന്നണി മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. മുന്നണി മര്യാദ മാനിച്ച് മുഖ്യമന്ത്രി മന്ത്രിയുടെ പാർട്ടിയുടെ അഭിപ്രായം തേടി. പാർട്ടിയാകട്ടെ തീരുമാനം
ഇവിടെ എടുത്താലുള്ള തമ്മിലടി ഓർത്ത് കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടിയുടെ കാര്യം ശരത് പവാറിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. ചർച്ച ചെയ്ത വിവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പാർട്ടിക്കകത്ത്. എന്തിനാണോ കൂവി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇടിച്ചു പൊളിച്ച് തീയിലും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നിരിക്കുന്നു കാണണം. സ്വാഭാവികമായി ഉണ്ടാകുന്ന അഭിപ്രായമാണ്. എന്നാൽ ഞങ്ങൾ അവസാനം ഒരു യോജിച്ച തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഇത് വനന്തര പാർട്ടി പാർലമെന്ററി ബോർഡാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും മന്ത്രിമാരെ മാറ്റുന്നതും മറ്റാരെങ്കിലും നിയമിക്കണമെങ്കിലും ഒക്കെ തീരുമാനിക്കേണ്ടത്. ആ നിലക്ക് ഇവിടുത്തെ ഇന്നത്തെ പൊതു അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് അത് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ ആ പൊതുവികാരങ്ങളിൽ ധരിപ്പിച്ചുകൊണ്ട് പിന്നെ അവരുമായി ആലോചിച്ചൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. തനിക്കെതിരെ സമരം നടത്തിയ കോൺഗ്രസ്സുകാരെ വെട്ടാൻ തുറുപ്പ് ഗുലാനെ തന്നെ ഇറക്കിക്കളിച്ചു തോമസ് ചാണ്ടി. മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിൻ്റെ വ്യാപം അഴിമതിക്കെതിരെയുള്ള മുന്നണി പോരാളിയായ സുപ്രീംകോടതി അഭിഭാഷകൻ വിവേക് തൻക എൻ പി എ തന്നെ കളത്തിലിറക്കി. തൻകയാണെങ്കിൽ തോമസ് ചാണ്ടിയുടെ സുഹൃത്തും. ചാണ്ടിക്കു വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് തൻകയെ പിന്തിരിപ്പിക്കാൻ ഹസനും ചെന്നിത്തലയും പഠിച്ച പണി 18 പയറ്റിയിട്ടും വിജയിച്ചില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സ്വന്തം എം പിക്കെതിരെ കരിങ്കൊടി കാട്ടുകയും ചെയ്തു. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് ഹാജരാകാൻ കഴിയില്ലെങ്കിൽ വേണ്ട മിസ്റ്റർ, മറ്റാരെ എന്നുള്ളത് എനിക്ക് വിട്ടേക്കൂ. ഈ നാട്ടില് വേറെ ഉണ്ടല്ലോ വക്കീൽമാ. താങ്ക് യു സോ മച്ച് ഐസക് വക്കീലോ. അയാൾക്ക് ഹാജരാകാൻ കഴിയില്ല. ജൂനിയേഴ്സിന് ആരെങ്കിലും വിടാമെന്ന് നാറി വലിയതാ. അപ്പൊ പിന്നെ ആരാ? ഇയാളാണെങ്കിൽ ഒരു വിശ്വാസമായിരുന്നു. ഇയാളാരെ? പൽക്കിയ പോലെയാ. പോമറ പുല്ലനോട്. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറന്നു വരും അവൻ. നന്ദഗോപാൽമാരാ. Politicians should behave themselves. The roaring lion of Supreme Court, Nandagopal Marar, blurts out. ഭയങ്കര ബിസി അല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചാ? വിളിച്ചാ എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. ഞങ്ങൾ പ്രക്ഷോഭത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ എം പി ആയ താങ്കൾ ഈ തോമസ് ചാണ്ടിക്ക് വേണ്ടി ഹാജരാകരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തോമസ് ചാണ്ടിയുമായി എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ളതുകൊണ്ട് വന്നതാണ്. ഞാൻ ചില ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ എൻ്റെ വാദം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് അയച്ച മണപ്പള്ളി ഭാസ്കരനോ പവിത്രനോ ആരായവൻ ദേവേന്ദ്രനെ മുത്തുപെട്ടോ? This is actually against the policy of the Congress. I've come here as a lawyer. ഈ കേസിൽ ചാണ്ടിക്ക് വേണ്ടി അദ്ദേഹം ഹാജരാകുന്നത് കോൺഗ്രസ്സിന് അപമാനകരമാണ്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് അപമാനകരമാണ്, നേരും നെറിവുമായി പോകണം, കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. കളക്ടർ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി ഇത് നിയമലംഘനമാണ് അഴിമതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അദ്ദേഹം എന്നോട് സോറിയാണ് പറഞ്ഞത്. അദ്ദേഹം വന്നു. ഞാൻ കെ പി സി സിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചത് എന്ത് ചൂടനാ? അവൻ ജയിക്കുന്നത് വരെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. ഇവിടെ വിവേക് തങ്ക മനസ്സിലാക്കേണ്ടത് അഭിഭാഷകർക്ക് ഏത് കേസിലും അറ്റൻഡ് ചെയ്യും, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമായി കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് പാർട്ടിയും നടത്തുന്ന ഒരു ശക്തമായ പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ വന്ന് വാദിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അതിൻ്റെ പൊളിറ്റിക്കലായ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അഡ്വക്കേറ്റിന് കോടതിയിൽ പോകുന്നത് കാര്യം ഇതിലല്ല. ഈ കേസിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് ഈ പുറത്തു പറയുന്നതല്ല കോൺഗ്രസിൻ്റെ യഥാർത്ഥ ചിത്രം. അവർ പുറത്ത് ഇങ്ങനെ ഒക്കെ നടത്തി ഇതൊരു നാടകം കളിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കോൺഗ്രസിൻ്റെ എം പി വന്ന് ഈ കേസ് വാദിക്കുമോ?
അല്ല, അദ്ദേഹം ഇവിടെ വന്ന് കോടതിയിൽ ഹാജരാകാൻ നിൽക്കുമ്പോഴാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. നേരത്തെ ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ ഹൈക്കമാൻഡിലും അദ്ദേഹത്തോടും ബന്ധപ്പെട്ട് അദ്ദേഹം അപ്പിയറിയാതിരിക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ എം പി പറഞ്ഞല്ലോ, ഞാൻ ഈ കേസ് വാദിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്, യൂത്ത് കോൺഗ്രസ് അല്ല, ആര് തടഞ്ഞാലും ഞാൻ കോടതിയിലെത്തും എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞില്ലേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൻ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൻ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി, തണ്ടക്ക് പിറന്നവനാണ്, ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. കോൺഗ്രസിന്റെ ഒരു എംപിനെ ഈ കാര്യത്ത് തടയാൻ പറ്റാത്തവരാണ് ഇപ്പൊ കേരളത്തിൽ സമരം ചെയ്ത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം അവരുടെ എംപിനെ നന്നാക്കാൻ നോക്കും. ചാണ്ടി ഈ തൻകെ പിടിക്കുമെന്ന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞോ? വേറെ എത്രയോ എത്രയോ അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇവിടെ, നമ്മളിത് അറിയോ? ഇത് മാരാരി കേസിൽ അപ്പീർ ചെയ്യുകയും ചെയ്യും, മേനോൻ സാറിനെ പുല്ല് പോലെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു. സാറന്മാർക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ് ആസനത്തിലെ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. വക്രദൃഷ്ടിയിൽ ഇനി ഇടവേളയാണ്. ബൂർഷ്വാ രാഷ്ട്രീയത്തെ വിലയിരുത്തി മന്ത്രി ജി സുധാകരൻ. വിരിപ്പ് പിന്നെ അലക്കാർക്ക് ചുമക്കാൻ ചെയ്യാൻ പറ്റുമോ? വഴി കളഞ്ഞു പോകാൻ പറ്റും? കഴുകി വൃത്തിയാക്കുന്ന മറ്റേ ചുമന്നല്ലേ പറ്റും? പോരെ, ഇത്രയൊക്കെ പോരെ.